ജോമോൻ്റ് മണാലി ബൈക്കർ അസോസിയേഷനിൽ ജോയിൻ ചെയ്ത് കേട്ടോ. ജോമോൻ്റെ കയ്യിൽ സംഭവമൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി അവിടെ നിർത്തിട്ട് ഭയങ്കര ചൂടോടെ കുക്കറിൽ നിന്ന് എടുത്ത് കുക്കർ തുറന്നിട്ട് എടുത്ത് ഇടുന്നതാണ്. പക്ഷേ ആവി മാത്രമേ ഉള്ളൂ, ഒട്ടും ചൂടില്ല. ഇന്നലത്തെ വ്ളോഗൊക്കെ കണ്ടിട്ട് എല്ലാവരും അടിപൊളി അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് പൊളി കമൻസൊക്കെ വന്നു. നമ്മൾ ഇന്ന് ചൂടുള്ള ഭയങ്കര ചൂടുള്ള ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവി പറക്കുന്നേ ഉള്ളു, പക്ഷേ ചുമ്മാതാ, വെറും ഇതാണ്, വിഷ്വൽ എഫക്റ്റ് മാത്രമേ ഉള്ളു. ആവി ഭയങ്കര തണുപ്പാ. ഫ്രണ്ട് റിവർ, റിവറിൻ്റെ ഓപ്പോസിറ്റിലെ എസ് ബി എ ടി എമ്മിൽ ഇന്നലെ ഞാൻ എൻ്റെ എ ടി എം കാർഡ് ഇട്ടിട്ട് എ ടി എം കാർഡ് എടുക്കാൻ പറഞ്ഞേ കളഞ്ഞു പോയി. അപ്പോൾ ടാസ്ക്കാണ്, വളരെ വളരെ ടാസ്ക്കാണ്. ആലോചിച്ചിട്ട് കാര്യമില്ല, രാവിലെ അവിടെ പോയി നോക്കി, കാർഡൊന്നുമില്ല. ബ്രോ, നമ്മുടെ ജാബ്ര ഉണ്ടല്ലോ, ജാബ്ര ഹെഡ്സെറ്റ്, ജോമോനെ എൻ്റെ കയ്യിലുള്ള ജാബ്ര ഹെഡ്സെറ്റ് എല്ലാവരും ചോദിച്ചു വേണം 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 എന്ന്. ഒത്തിരി പേര് ഓർഡർ ചെയ്യാനായിട്ട് നോക്കി, സ്റ്റോക്ക് തീർന്നു തുടങ്ങി. ഞാനിപ്പോൾ ഷോപ്പിൽ വിളിച്ചപ്പോൾ പറയുന്നത് 5 more pieces ഉണ്ട്. ഞാൻ ഓൺലൈനിൽ നമ്മുടെ സൈറ്റിൽ ആക്റ്റീവ് ആക്കി, പെട്ടെന്ന് ഓർഡർ ചെയ്തോ, 5 pieces ഉള്ളൂ. 5 pieces ഞാനത് ഓഫാക്കും, കാരണം സ്റ്റോക്ക് തീർന്നല്ലോ. 5 pieces കൂടെ ആർക്കെങ്കിലും വേണമെങ്കിൽ, അത് മോർ ദാൻ 6 or 7 ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഓർഡർ ചെയ്ത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ, ചോദിച്ചവരുണ്ടെങ്കിൽ അപ്പം തന്നെ ഓർഡർ ചെയ്തോ. ലിങ്ക് ദ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. 5 pieces ഉണ്ട്, 5 pieces കഴിഞ്ഞാൽ ഓഫാക്കും സംഭവം. അതിസാഹസികമായി ആവി പറക്കുന്ന ചോറ് നമ്മൾ ഭയങ്കര ചൂടോടെ കഴിക്കുകയാണ്. ബ്രോ, ഒട്ടും ചൂടില്ല, കാരണം ചുറ്റും 0 degree 1 degree Celsius ഒക്കെയാണ്. ചൂടുള്ള ചോറ് നമ്മൾ സ്പൂണിലിങ്ങനെ എടുക്കുമ്പോഴേ തണുപ്പങ്ങ് പോയാ. ഇന്ന് ഓപ്പൺ എയർ റിവർ സൈഡ് ടെക്നോ, ഫുള്ള് ഡി ജെ പാർട്ടി ഉണ്ട്. നമ്മൾ ഇന്ന് പോകുന്നില്ല ഡി ജെ പാർട്ടിക്ക്, നമ്മൾ ജാവറുടെ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാൻ പോവാണ്. ഇത് 5 pieces നമ്മുടെ സ്റ്റോക്കിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി സ്റ്റോക്ക് ഔട്ടായെന്നും പറഞ്ഞിരിക്കുമായിരുന്നു, പക്ഷേ 5 pieces ഉണ്ട്. കാരണം ഷോപ്പിൽ നിന്ന് ഞാൻ വിളിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചവർ റിപ്പീറ്റ് ആയിട്ട് പിന്നെയും പിന്നെയും അവരുടെ ഫ്രണ്ട്സിനൊക്കെ മേടിക്കാൻ വേണ്ടി 10-15 പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ഷോപ്പിൽ പറഞ്ഞപ്പോഴത്തേക്ക് അവർ തപ്പി കണ്ടുപിടിച്ച് 5 pieces ഉണ്ട്. ഇത് കൂടിയ ജാബ്രയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ജാബ്ര ആക്റ്റീവ് ആണ്, 65T ആക്റ്റീവ് ആണ്. നോർമൽ ജാബ്ര 65T ഇട്ടേക്കുന്ന 5 pieces സ്റ്റോക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നേരെ പോയി ഓർഡർ ചെയ്തോ, നമ്മുടെ സൈറ്റിനകത്ത് കയറി ഓർഡർ ചെയ്തോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജോമൻ ഇതൊന്ന് വെച്ച് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും, പുതിയതായിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. ഫിറ്റിംഗ് അടിപൊളിയാണ്, സൗണ്ട് അടിപൊളിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത ഒരു ചേട്ടൻ നമുക്ക് അയച്ച്, ഇതും ആപ്പിളിൻ്റെ ഒറിജിനൽ ഹെഡ്സെറ്റ് പ്രോയുമായിട്ട് കമ്പയർ ചെയ്ത ഒരു ചേട്ടൻ അയച്ച്. ആ ചേട്ടൻ പറഞ്ഞത് എന്തുമായിരുന്നു ജോമനെ? ഇത് അടിപൊളി സൗണ്ടാണ്, സ്റ്റുഡിയോ ക്വാളിറ്റി ആണ്. ബ്രോ, സ്റ്റുഡിയോ ക്വാളിറ്റി വേണമെങ്കിൽ ഓർഡർ ചെയ്ത്. 5 pieces ഉള്ളു. MRP 15,500 സാധനമാണ്. 2,900 and something rupees നമ്മൾ വിൽക്കുന്നുണ്ട് നമ്മുടെ സൈറ്റിൽ കിടപ്പുണ്ട്. ജോമോൻ്റെ കയ്യിലിരിക്കുന്നത് 17,000 സാധനമാണ്. അല്ലാതെ നമ്മുടെ സൈറ്റിൽ കിടക്കുന്ന നോർമൽ ജാബ്ര എലീറ്റ് 15,500 ആണ് MRP വിത്ത് 80% ഡിസ്കൗണ്ട്. മറ്റേ 17,000 സാധനത്തിനും 80% സംതിങ് ഡിസ്കൗണ്ട് ഉണ്ട്, അതും സൈറ്റിൽ കിടപ്പുണ്ട്. അത് ഇഷ്ടംപോലെ പീസസ് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രത്യേകത, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അത് സ്പ്ലാഷ് പ്രൂഫ് ആണ്, IP റേറ്റിംഗ് ഒക്കെ ഉണ്ട്, IP വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റി രണ്ടും സിമിലർ ആണ്, മറ്റേതും ഇതും സിമിലർ ആണ്. ഫിറ്റിംഗ് എല്ലാം സെയിം ആണ്, അടിപൊളി സാധനമാണ് രണ്ടും. ഇത് ഫോർ സ്പോർട്സ് ആണ്, ജോമോൻ്റെ ഇരിക്കുന്ന ഫോർ സ്പോർട്സ് ആണ്. നമ്മൾ നടക്കുന്ന സ്റ്റെപ്സ് സംഭവങ്ങളൊക്കെ ആപ്പ് വഴി അറിയാൻ പറ്റും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആക്റ്റീവ്. ജോമോൻ എവിടുന്ന് ഒരു ബൈക്ക് ഒപ്പിച്ചു, ഒരു സ്കൂട്ടർ ഒപ്പിച്ചു ജോമോൻ, സുസുക്കി ബർഗ്മാൻ. കുറച്ചേ കുടിക്കൂ, എവിടുന്ന് കിട്ടി നിനക്ക്? ഞാൻ നോക്കുമ്പോൾ കറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ ജോമോൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നു, എനിക്കറിയില്ല എവിടുന്നാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. ടുവേർഡ്സ് സൊളാങ് വാലി പോവാം, അട്ടൽ ടണല് പോവാം. ലേയിൽ പോകാൻ 474 kilometers ഉണ്ട്. കേലോങ് 115, റോട്ടങ് പാസ് 50-51 kilometers ഉള്ളു. അവിടെ നമുക്ക് പോകാൻ വേണമെങ്കിൽ ഉപ്പാശി, പാങ്, സർച്ചു, പാറ്റിസ്റ്റോ, ബാർച്ച്, എന്തൊക്കെയോ സ്ഥലങ്ങൾ. ബ്രോ, നമുക്ക് ഇവിടെ എല്ലാം കറങ്ങാം. ഫസ്റ്റ് നമുക്ക് സൊലാങ് വാലി പോയി മഞ്ഞ് വീഴുന്ന കണ്ടിട്ട് അതിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് നമ്മളിന്ന് ട്രിപ്പ് റൈഡിംഗ് ആണ്. ബ്രോ, സ്റ്റേ വിത്ത് മീ. ഓക്കേ, നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആ മഞ്ഞുമലകളാണ്. നേരെ കാണുന്ന മഞ്ഞുമലകൾ നോക്കി നമ്മൾ വിടുവാണ് വണ്ടി. ബുള്ളറ്റ് എന്ന് നമ്മൾ എടുത്തില്ല, കാരണം ബുള്ളറ്റും കൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ്. കാണാൻ വലിയ സാധനമൊക്കെ തന്നെ, പക്ഷേ നടക്കാൻ പാടാണ്. ഇതാകുമ്പം കുറച്ചേ കുടിക്കൂ. സുസുക്കി ആക്സസ് 125, അതേ എൻജിൻ തന്നെയല്ലേ. പിന്നെ ജാപ്പനീസ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്കൊരു ഇഷ്ടമാണ് ഗിയർ ഇല്ലാത്ത വണ്ടി ഇങ്ങനെ ഓടിച്ച് നൈസായിട്ട് സ്മൂത്തായിട്ടൊക്കെ പോകാമല്ലോ. അട്ടൽ ടണൽ 21 kilometers. നമ്മൾ ടോയ്ലറ്റ് പണിയാൻ വേണ്ടി കാശ് കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും മനാലിയിലും ടോയ്ലറ്റ് വേണം. നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കാതെ വെച്ചേക്കെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് കാശില്ല, ഫുൾ ഇന്ത്യയിൽ ടോയ്ലറ്റ് പണിയാൻ വേണ്ടി. അതുകൊണ്ട് ഇവിടെ മാത്രം പണിയിപ്പിക്കാം.
പെട്രോളിന് എത്രയാണ്? 86.5 എട്ടാണ് പെട്രോളിന്റെ വില. ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റും. ഫുൾ ടാങ്ക് എത്രയാണ്? 350-400 രൂപയ്ക്കാണ് ഫുൾ ടാങ്ക് ആവുന്നത്. കുറച്ചേ കുടിക്കൂ, കുറച്ചേ. വയറ് ഇതിൻ്റെ ചെറുതാണ്, ചെറിയ വയറാണ്, സിക്സ് പാക്കാണ്. 300 and 10, 300, 400 അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 400 ആവോന്നറിയില്ല. ചാർസോ അതാണ് നമ്മുടെ മഞ്ഞുമല. അവിടെയാണ് നമുക്ക് പോണ്ടുന്നത്. ഇവിടെ മഞ്ഞില്ലാത്ത മല റോട്ടാങ്. ഇതാണ് സോളാങ് വാലി, 7 കിലോമീറ്റർ. സോളാങ് വാലി ഫസ്റ്റ് നമ്മൾ പോവും. അടൽ ടണൽ 19 ലേ പോകാൻ ഭയങ്കര ദൂരമാണ്. നമുക്ക് പോവാം. തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ കൊല്ലു, പുത്തർ, ഡൽഹി, 500, ഷിംല 254. ഷിംലയൊക്കെ ഉണ്ട്, 254. ഷിംലയിൽ പോകണമല്ലോ തോമനെ. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് പറയുന്നതാണ്. ഉയരം കൂടുന്തോറും തണുപ്പിന്റെ കഠിനമായ കൂടും. ഹിമാലയത്തിന്റെ താമരശ്ശേരി ചുരം കറങ്ങി 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 നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞുമലകൾക്കിടയിലോട്ട് ആ മഞ്ഞ്, അവിടുന്ന് മഞ്ഞൊക്കെ വീഴുന്നതിന്റെ ആ കളർ കാണാൻ നല്ല രസമുണ്ട്. ഷൈനിങ് സിൽവർ ആണെങ്കിൽ ഷൈൻ ചെയ്യുന്നത്. കുറെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഇവിടെ. ഏതിനകത്ത് വേണേലും ലൈറ്റ് ഇടാം, എല്ലാം ചെയ്യാം. മഞ്ഞ് മാത്രം വെക്കണ്ട, നോർമലായിട്ട് മഞ്ഞ് വീണ് ഫുള്ളും മഞ്ഞ് സെറ്റായിക്കോളും. പക്ഷെ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നില്ല. നേരെ ക്രിസ്മസ് ട്രീ ഉള്ള സ്ഥലത്ത് വന്ന് ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് മനാലി വന്നത്. ഓ, ഇവിടെ ഇല്ല ഈ സാധനം ഉണ്ടേ, 4 വീലുള്ള ബൈക്ക്, ക്വാഡ് ബൈക്ക് ഉണ്ട്. ആൻഡ് സിപ്പ് ലൈൻ, മറ്റേ ഇല്ലെങ്കിലെ റോപ്പ് വഴി കയറി നമ്മളിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ വാലിച്ചം കൊണ്ടുപോകും അവിടെ വരെ. തിരിച്ചു വരുമ്പോൾ നോക്കാം എത്ര രൂപ, അല്ലെങ്കിൽ നാളെ കയറാമോ. ഈ ക്വാഡ് ബൈക്ക് ഓടിക്കണം എനിക്ക്. പക്ഷേ ക്വാഡ് ബൈക്ക് റോഡിൽ ഓടിക്കാൻ തരില്ല, അവർ ഓഫ് റോഡിങ്ങിലേ തരത്തുള്ളൂ. ആൻഡ് കുറച്ച് ലിമിറ്റഡ് സ്ഥലത്തായിരിക്കും, അതാ പ്രശ്നം. അതെനിക്ക് അത് ഇഷ്ടമല്ലാത്തത്, എനിക്ക് ഫ്രീഡമായിട്ട് ഓടിക്കണം. ഇതിൻ്റെ യമഹയുടെ റാപ്റ്റർ 450 ഞാൻ ഓടിച്ചിട്ടുണ്ട് ഗൾഫിൽ വെച്ചിട്ട്. മണല്, ഇത് മണാലി. മണാലിയിൽ നമുക്കിത് ഫ്രീഡമായിട്ട് ഓടിക്കാനായിട്ട് അത് ഓണറാന്ന് തോന്നുന്നു, അതുകൊണ്ടായാലും അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ നമുക്ക് ഫ്രീഡമായിട്ട് ഓടിക്കാൻ തരത്തില്ലെന്നാ തോന്നുന്നത്. തരുന്ന സ്ഥലമാണെങ്കിൽ നമുക്കെടുത്ത് ഓടിക്കാം. നമ്മുടെ സോളാങ് വാലിയിൽ ബൈക്ക് കയറ്റി വിടത്തില്ല. അപ്പം നമ്മൾ നേരെ തിരിച്ച് ഓടി ഓടി വന്ന് കസോളിലെത്തിയിട്ടുണ്ട്. ഓൾഡ് കസോളാണിത്. അവിടെ നിന്ന് ഇത്രയാണ്, 83 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മണാലിയിൽ നിന്ന് കസോളിലോട്ട് വരാൻ വേണ്ടി. 86 കിലോമീറ്റർ. കാനാബ്ലിസ് എന്ന് പറഞ്ഞ കട, കാനാബ്ലിസ് തുണിക്കടയാണ്. യോഡോ കഫേ. ഇവിടെ ഇസ്രായേലുകാർ വരുന്ന സ്ഥലമാണ്, ഇസ്രായേലുകാർ വന്നിട്ട് താമസിക്കുന്ന സ്ഥലമാണ് കസോൾ. അവരുടെ നാട്ടിൽ ഫുള്ള് ഈ നിർബന്ധമായിട്ട് അവർ പട്ടാളത്തിൽ ഇത് ചെയ്യണം, സേവനം ചെയ്യണം യുവാക്കൾ. അപ്പോൾ പട്ടാള സേവനം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്ന് ഇവിടെ കുറേ എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. കസോൾ മിനി ഇസ്രായേൽ എന്നും പറയും. കസോൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ലോങ് സ്റ്റേ ഒക്കെ ചെയ്യും കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട്. ഇതിൻ്റെ അടുത്താണ് മലാന. ഇവിടുന്ന് ലെഫ്റ്റ് പോയി മലയൊക്കെ കയറി 1 കിലോമീറ്റർ മല കയറി മേളിൽ പോകുന്നതാണ് മലാന. ഫുൾ വരുന്ന വഴിക്ക് ഫുള്ള് ക്യാമ്പിംഗ് ഒക്കെയാണ്. ലെഫ്റ്റ് റൈറ്റ് സൈഡ് ഫുള്ള് ക്യാമ്പിംഗ് എന്ന് വെച്ചാൽ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാൻ അങ്ങനത്തെ സംഭവം സെറ്റപ്പാണ്. ഈ നമ്മൾ ഇന്നലെയൊക്കെ ആ ഷെഡ് അടിച്ചതിനകത്താണ് കിടന്നുറങ്ങിയത്. രാത്രി എന്ന് വെച്ചാൽ നല്ല കിടിലും തണുപ്പൊക്കെ ആയിരുന്നു, പക്ഷേ ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞില്ല. കസോളിലാണ് സ്റ്റേ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പോളി സ്ഥലം എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കസോളിലോട്ട് December 25th കഴിഞ്ഞ് കഴിഞ്ഞാൽ കസോളിലോട്ട് വരും. കസോൾ, മലാന, പിന്നെ മണിക്കരൻ. പിന്നെ മണിക്കരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മേളിലൊരു ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫുള്ള് മല കയറി മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലമുണ്ട്. നാച്ചുറൽ സ്ഥലമാണ്, അതിൽ ഫുള്ള് ഹോട്ട് വാട്ടറാണ്. ഈ സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഏതോ ഒരു വീഡിയോയിൽ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാരും ബോബ് മാർലിയോ? അപ്പം ബോബ് മാർലി മുടിയൊക്കെ നോക്ക്. മലാനെ പോകുന്ന വഴി ഇവിടുന്ന് ലെഫ്റ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇവിടുന്നാണോ അതോ വേറെ സ്ഥലത്തു നിന്നാണോ എന്നറിയില്ല. നമ്മളത് കണ്ടില്ല. മലാന പവർ പ്ലാന്റ് എന്ന് പറഞ്ഞു, ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞ ആ സൈഡ് നമ്മൾ പറഞ്ഞ കണ്ട്. അതിൻ്റെ അടുത്തു നിന്നാണോ എന്ന് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇവിടെ വരുന്ന സമയത്ത് കണ്ടുപിടിക്കാം. ഓ, ഇത് ബ്യൂട്ടിഫുൾ അല്ലേ ജോമന? ഈ കല്ലിൻ്റെ ഇടയിൽ ഇവിടെ മാഗി കഴിക്കാം. തിരിച്ചു വരുമ്പോൾ നമുക്ക് മാഗി കഴിക്കാം ജോമനെ. ഈ തണുപ്പത്ത് ചൂട് മാഗി കഴിക്കാൻ നല്ല രസമാണ്. ചൂട് സ്പൈസി മാഗി. ആ ചോളത്തിൻ്റെ സാധനം ഇന്നലെ കഴിച്ചത് നല്ല രുചിയാണ്. ഞങ്ങൾ ഇന്നലെ കഴിച്ചായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തില്ല അത്. ഓ, ഇതാണ് കസോളിലെ സ്റ്റേ, ഹോം സ്റ്റേ സംഭവങ്ങൾ എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. ഇഷ്ടംപോലെ സ്റ്റേ ഉണ്ട്. ഒരു കുഴപ്പമുണ്ട്, ഈ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് അവർ റേറ്റ് ഭയങ്കരമായിട്ട് കൂട്ടിക്കളയും. ഈ സീസൺ ആകുമ്പോഴത്തേക്ക് അവരുടെ സംഭവം ഫുള്ളായാലും ഇല്ലെങ്കിലും അവർ റേറ്റ് കൂട്ടിക്കളയും. അതാണ് പ്രശ്നം. റോയൽ സ്റ്റാഗിൻ്റെ കട ഇഷ്ടംപോലെ, കുപ്പിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മേടിക്കാൻ പറ്റും. നൈസ്, ഒരു കുഴപ്പമില്ല, ഭയങ്കര കൂളായിട്ട് നമുക്ക് മേടിക്കാം. എല്ലാം നല്ല അടിപൊളി ഷോപ്സാണ്.
ഫെസിലിറ്റി അടിപൊളിയാണ് ഇവിടുത്തെ. ഞാൻ ജോമോൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇന്ന് നമ്മൾ റൈഡ് ചെയ്യുകയാണ്, ഫുള്ള് ഇരുട്ടാവുന്നവരെ നമ്മൾ റൈഡ് ചെയ്യും. എന്നിട്ട് ഇവൻ വണ്ടി എവിടുന്ന എടുത്തെന്ന് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വണ്ടി കൊടുക്കത്തില്ല ഇവന്. ഞാൻ താക്കോൽ എടുത്തോണ്ട് വെക്കും കേട്ടാ. ഈ വണ്ടി എവിടുന്ന എടുത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ ആരാ തന്നെ നിനക്ക് ഈ വണ്ടി പറയുന്നില്ല. അത് ചോദിക്കുമ്പോ മാസ്ക് ഇട്ട് അങ്ങ് അടച്ചു വെക്കും. ആ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ന്യൂ ഇയറിന്റെ ആഘോഷമാണ്. ദാ ഈ പേപ്പർ തുറന്നേ, നീ തുറന്നേ. ദൈവന്റെ ഇവൻ ഇത് എങ്ങനെ ഇവിടുന്ന് ഇത് ഇവൻ എങ്ങനെ കിട്ടി? ഈ റൈഡേഴ്സ് അസോസിയേഷൻ, ഹിമാചൽ പ്രദേശ് റൈഡേഴ്സ് അസോസിയേഷൻ, ഇതാ ജോൺ വർഗീസ്. ഫോൺ നമ്പറൊക്കെ ഉണ്ട് അവന്റെ. ഡേറ്റ് ഇതാ, ഡേറ്റ് നോക്ക്. ഒരു ഒരു എങ്ങനെ ഇവനെങ്ങനെ ഇരുവരെയൊക്കെ എങ്ങനെ മെമ്പർഷിപ്പ് ഒപ്പിച്ചടാ? സിഗ്നേച്ചർ ഇതാ, ഒരു ദിവസത്തെ മെമ്പർഷിപ്പ് ആട്ടാ. ഇന്ന് ഇന്ന് കഴിഞ്ഞാൽ ഇവൻ മെമ്പർ അല്ല, ഇന്ന് കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ ഉള്ളു മെമ്പർഷിപ്പ്. അവിടെ എന്തോ നടക്കുന്നല്ല പരിപാടി, നമുക്കൊന്ന് പോയി നോക്കാം. എന്താന്നറിയില്ല സൗണ്ട് കേൾക്കുന്നത്. ഇത് മലാന ഹിമാചൽ ആൾക്കാരിങ്ങനെയാണ്, ഇവരുടെ തൊപ്പിയൊക്കെ കേട്ടോ, ഡ്രസ്സിങ്ങും ഒക്കെ. ഇത് അമ്പലത്തിലെ എന്തോ ഇതാണ്, ദേവിയുടെ എന്തോ സംഭവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മന്ദിർക്ക കുച്ച് ഹേ, ഭഗവാൻ ക ചീസ് ഹേ, ഭഗവാൻ ക കുച്ച് പ്രയർ സംഭവങ്ങളാണ്. എല്ലാവരും നേർച്ച കൊടുക്കുന്നു, പാട്ടൊക്കെ കൊടുക്കുന്നു, പൈസ ഒക്കെ കൊടുക്കുന്നു. ക്യാ ഹേ, ക്യാ ഹേ, ഭഗവാൻ ക, ഓക്കെ, ഭഗവാൻ ക സംഭവമാണ്. എന്താ എങ്ങോട്ടാ പോയ നോക്കാലോ. ഇവിടൊക്കെ ഇങ്ങനെ കേട്ടോ, ഫുൾ ഇടവഴി പോലത്തെ സ്ഥലങ്ങള്. പക്ഷെ കേറി ചെല്ലുമ്പോ നമുക്ക് പോകാൻ പറ്റാത്ത വഴിയാന്ന് തോന്നുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നമ്മൾ ഇതിലേക്ക് കയറുന്നില്ലായിരുന്നു. ഇതിലേക്ക് കയറി ഒക്കെ പോവാണ്, നമുക്ക് ഫോളോ ചെയ്യാം. ഗാവുമേ ചാ, ഇവരുടെ ഗാവ് മേളിലാണ് കേട്ടോ ഇവരുടെ വില്ലേജ്. എന്തായാലും ഓമൻ അവിടെ ആയിപ്പോയി, കുഴപ്പമില്ല. അവന് ബൈക്കർ അസോസിയേഷനിൽ ആൾക്കാർ വന്ന് അവനെ രക്ഷിച്ചോളൂ. നമുക്ക് ബൈക്കർ അസോസിയേഷനില്ല, പക്ഷെ ഇന്ന് 12 മണിക്ക് മുമ്പേ വേണം. നാളെ ആയി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് വാലിഡിറ്റി തീരും അവൻ്റെ. അയ്യോ തണുക്കുന്നേ, കാലൊക്കെ തിന്നു. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, ടൂറിസ്റ്റ് സംഭവങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നാച്ചുറലായിട്ട് അവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. വില്ലേജിൽ പോകുന്ന വഴിയൊക്കെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ ഇവരുടെ വില്ലേജിലെങ്ങനെ പോവും? ഇവർ വില്ലേജ് കയറ്റുമോ നമ്മളെ? അതായത് മലാനയിൽ പോകുന്ന വഴിയാണോ? ആർക്കറിയാം. ഷൂസൊക്കെ കൊള്ളാം കേട്ടോ, ഫുൾ ഗ്രിപ്പി ഷൂസാണ്. നമ്മുടെ ഷൂസും മോശമൊന്നുമല്ല, ബാസ്കറ്റ്ബോൾ കളിക്കേണ്ട ഷൂസാണല്ലേ നൈക്കിയുടെ. ഇവിടെ കയറി നിന്നായിട്ട് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ അവരുടെ കൂടെ കയറി പോകാനും നോക്കാം. എന്താണെന്നറിയില്ല, അവരുടെ അമ്പലത്തിലെ പരിപാടിയല്ലേ. അവർ ഷോർട്ട് കട്ട് എടുത്ത കേട്ടോ, മലയുടെ മേളിൽ കൂടെ സൈഡിൽ കൂടെ എടുത്തിട്ട് അമ്പലത്തിലെ ദേവിയുടേതാണ്. ഇതൊരു ഹിന്ദിക്കാരന്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്, 2016 കണ്ടത്. അന്നാ ഞാൻ മലാന മനാലി കസോളൊക്കെ വരണമെന്ന് വിചാരിച്ചത്. ഇവിടെ പാർവതി വാലി എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലമൊക്കെ അന്നാ ഞാൻ കണ്ടത്. ടാറ്റ അൾട്രോസ്, നൈസ് വണ്ടിയാ. അതിനകത്ത് വന്നേക്കുന്ന 4 പേര്. ഈ വളവ് നോക്കിക്കോണേ അവന്, എന്തെങ്കിലുമൊക്കെ വരും. എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ വളവ് വളയ്ക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ വളവ് വളയ്ക്കുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്പോർട്ടേഴ്സൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചാടിങ് വരും. അതാണ് പ്രത്യേകത. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വരുന്നെന്നും പറഞ്ഞ് വളയ്ക്കണം. അതാണ് എൻ്റെ ടെക്നിക്ക്, ഞാനതാ യൂസ് ചെയ്യുന്നത് എപ്പോഴും. ഒരു പ്രാവശ്യം എനിക്ക് കിട്ടേണ്ടായിരുന്നു പണി. ഒന്നും ഇല്ലെന്നും പറഞ്ഞ് വളയ്ക്കാൻ വന്നു, ട്രാൻസ്പോർട്ട് ചാടിങ് വന്നു സൈഡിൽ കൂടെ. ഡിപ്പർ ലോറി വിത്തിൻ സെക്കൻഡ്സ് ഗ്യാപ്പ്.
ഇല്ലെങ്കിൽ ആ വളവി വെച്ച് ഇവരെ കിട്ടിയാലും ടിപ്പർ ലോറി മൂന്നെണ്ണം. സ്നോ മൗണ്ടൻസ് കാണണമെങ്കിൽ ഇവിടുന്ന് സ്നോ മൗണ്ടൻസ് കാണാൻ പറ്റും. കാരണം ഇവിടുന്ന് മലാന വഴി മലാനയിലോട്ട് കയറി നമ്മൾ മേളിൽ പോയി, അവിടെ ചെന്നാലും സ്നോ മൗണ്ടൻസ് ആണ് ഉള്ളത്. ഹിമാലയനേക്കായി എനിക്കിഷ്ടമുള്ള വണ്ടി എക്സ്പൾസ് ആണ്. കാരണം സിമ്പിൾ വണ്ടികളാണ് കേട്ടോ, ഹീറോയുടെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് സംഭവങ്ങളത്. ഇവിടെ വന്ന് ഹിമാചൽ പ്രദേശ്. അയ്യോ അയ്യോ അയ്യോ, ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഇപ്പൊ സീറോ ഒക്കെ കഴിഞ്ഞ്, മൈനസ് വണ്ടും കഴിഞ്ഞ്, ഫോണിനകത്ത് നോക്കിയപ്പോ മൈനസ് സിക്സ് മൈനസ് ടെൻ ഒക്കെ വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഫുള്ള് രാത്രി ബോഡി വാമപ്പ് ആവാൻ വേണ്ടി എത്ര കുറെ ഓടി കുറെ നടന്ന് എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഓ അയ്യോ യോമനെ, രണ്ടു ദിവസമായി കുളിച്ചിട്ട്, ഞങ്ങള് രണ്ടു ദിവസമായി കുളിച്ചിട്ട്, ഇന്ന് രാത്രി കുളിക്കാമെന്ന് പ്ലാൻ ഇട്ടാണ് രാവിലെ ഇറങ്ങിയത്. കാരണം രാവിലെ ഇതിന് രാവിലത്തേക്കായി തണുപ്പ്, രാത്രിയിൽ ഇപ്പൊ രാത്രി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും നമ്മൾ ആലോചിക്കുന്നത്. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ നല്ല സുഖമാണ്, പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? -1 ബ്രോ, -1 ജോമനെ. അയ്യോ ജീവിതത്തിൽ ആദ്യമായിട്ട് മൈനസ്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി -2-3 ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ റൂമിനകത്ത് കംപ്ലി പോതവൻ്റെ അടിയിലായിരുന്നു കൊണ്ട് സീനില്ലായിരുന്നു. ഇപ്പം എൻ്റെ ബ്രോ -1, കുറച്ച് ഐസാവും നോക്കി, എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വെള്ളമൊക്കെ ഐസാവും. ഇപ്പം ചുമ്മാ അല്ല സ്നോ, ആരുടെ വാളു ചുച്ചയ്ക്കും തറേ. ഇത്ര നേരം ബൈക്ക് ഓടിച്ചുകൊണ്ടായിരിക്കും, ഭയങ്കര ബോഡി അനങ്ങാതിരുന്നട്ടെ, ഫുള്ള് കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ്, ചൂടല്ല തണുപ്പ്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ അയ്യോ തണുത്ത് വിറയ്ക്കുന്നേ, എന്തോ ഇത്. ഹാപ്പി മഹല 855 ട്രാക്ടറിൻ്റെ വീതി, ബാക്കി 4 സ്പീക്കർ ഉണ്ട്. പൊളി മച്ചാൻ, മച്ചാൻ്റെ ഫോട്ടോ നോക്ക്. ട്രാക്ടറൊക്കെ വീലി അടിക്കണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കണം ബ്രോ. എടാ ജോമന, ആയുർവേദിക് മസാജ്, ആയുർവേദിക് മസാജ്. അയ്യോ മൗണ്ടൻ ഓർക്കിഡ്, അണപ്പത്ത് എന്തോ അവിടെ മസാജ്. 5 ദിവസമായി കുളിക്കാത്ത ഒരു പയ്യനെ ഞാൻ കണ്ട്, ഞങ്ങൾ കണ്ട്. അവൻ ഞങ്ങളുടെ തുറന്നു പറയുകയും ചെയ്തു 5 ദിവസമായിട്ട് അവൻ കുളിച്ചില്ലെന്ന്. കാരണം അവന് കുളിക്കാൻ പറ്റുന്നില്ല, പിന്നെ വിയർപ്പുമില്ല, അഴുക്കുമില്ല, ഒന്നുമില്ല, ഫുള്ള് ഫ്രഷ്. ഞാൻ രാവിലെ അടിച്ച പെർഫ്യൂമിൻ്റെ മണം ഇപ്പോഴും എൻ്റെ ദേഹത്തുണ്ട്. എത്ര റൈഡ് പോയി, എത്ര സ്ഥലത്ത് പോയി. ഓ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ജീവിക്കുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഔട്ട്ഡോറിലാട്ടോ നല്ല തണുപ്പ്, നമ്മളിപ്പോൾ അകത്തിരിക്കുമ്പോഴത്തേക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ആ മേളിൽ നിന്നുള്ള കാറ്റും മഞ്ഞും അടിക്കുമ്പോഴാണ് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. മെയിൻ ഐഡിയ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ ചൂടാക്കുക, ആ ചൂടോടെ ഗ്ലൗസ് എടുത്തിടുക. അയ്യോ എന്ത് ചെയ്യാൻ പറ്റും ബ്രോ. ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് കൈയാണ്, കൈയാണ് സെൻസിറ്റീവ്. കാലും എന്തിട്ടടാ, റൂമിൽ വന്നപ്പോഴത്തേക്ക് ഇതേ ഫുള്ള് പാട്ട് ഗാനമേളൊക്കെ നടക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഓ ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുന്നല്ലേ. കുറേ സംഭവങ്ങൾ, രണ്ട് പട്ടികൾ കിടന്നുറങ്ങുന്നു എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ കിടക്കുന്ന സ്ഥലത്ത്. കിടന്നുറങ്ങി നോക്ക്, ആൾക്കാർ കിടക്കുന്ന സ്ഥലത്ത് രണ്ട് സുന്ദര കുട്ടന്മാർ കിടന്നുറങ്ങുന്നു. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. തണുക്കുന്നേ, നാളെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ പോകണം, മഞ്ഞുള്ള സ്ഥലത്ത് ഒന്നുകൂടെ പോകാൻ പോകണം, ബസ് കയറി പോകാൻ പോകണം. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ലൈക്കൊക്കെ അടിച്ചിട്ട് റെഡി ആയിട്ടിരുന്നു.